എൻ്റെ പേര് പ്രഭ. ഞാൻ ഓസ്ട്രേലിയയിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ഇവിടെ ഇന്ന് വന്നിരിക്കുന്നത് എനിക്ക് ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോയിൽ നിന്ന് ലഭിച്ച കുറച്ച് അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയുവാനാണ്. ഞാൻ 2019 സെപ്റ്റംബർ മുതൽ ഞാൻ എല്ലാ ഉടമ്പടി ആരാധനയും മുടങ്ങാതെ കൂടുന്നതാണ്. ലൈവ് കൂടാൻ സാധിക്കില്ലെങ്കിൽ ഞാൻ അടുത്ത നെക്സ്റ്റ് വീക്കിൽ ഉടമ്പടി ആരാധനയ്ക്ക് മുമ്പ് തന്നെ അങ്ങനെ കൂടി വരുന്നതാണ്. പിന്നെ 2019 സെപ്റ്റംബർ മുതൽ ഞാൻ എല്ലാ ദിവസവും 5 മണിക്ക് എഴുന്നേറ്റ് കൊന്തയും പിന്നെ പ്രതിഷീകരണ പ്രാർത്ഥനയും മുടങ്ങാതെ ഇന്ന് വരെ ചെല്ലുന്നുണ്ട്. ഒന്നാമതായി ലൈറ്റ് ഐ ക്യാൻഡിൽ പ്രയർ വഴി ലഭിച്ച ഒരനുഗ്രഹത്തിന് നന്ദി പറയുവാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിന് 4 വർഷമായിട്ട് ജോലിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ തസ്മാനിയ എന്നുള്ള ഒരു സ്റ്റേറ്റിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ആ സ്ഥലത്തെ ജോലി സാധ്യത ഒത്തിരി കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2019 ആദ്യം മുതൽ തന്നെ വേറൊരു സ്റ്റേറ്റിലേക്ക് മാറുവാനായിട്ട് ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഒത്തിരി തടസ്സങ്ങൾ ഞങ്ങൾക്കതിൽ വന്നു. 1 വർഷമായിട്ട് ഞങ്ങൾക്ക് മൂവ് ചെയ്യുവാനായിട്ട് സാധിക്കാൻ പറ്റാതെ തടസ്സങ്ങളായി വന്നിരുന്നു. അപ്പോൾ ഞാൻ 2020 ജനുവരി മാസത്തിൽ ഞാൻ ലൈറ്റ് ഐ ക്യാൻഡിൽ പ്രയർ ഇട്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് 1 മാസത്തിനുള്ളിൽ ഫെബ്രുവരിയിൽ എനിക്ക് ഒരു ജോബ് ഓഫർ മെൽബൺ എന്ന സ്റ്റേറ്റിലേക്ക് ലഭിക്കുകയും ഞങ്ങൾ 2020 മാർച്ചിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്തു. പിന്നെ അപ്പോൾ 2020 മാർച്ച് ഞങ്ങളിവിടെ വന്നപ്പോൾ ആ സമയത്ത് കൊറോണയുടെ സ്റ്റാർട്ടിംഗ് ആയിരുന്നു. അത് പിന്നെ ഭയങ്കര കൂടുതലായി വന്നു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തു, ദൈവമേ, ഇവിടെയും ഈ ഹസ്ബൻഡിൻ്റെ ജോലിയിൽ തടസ്സങ്ങൾ വരുമോ എന്ന് ഞാൻ ഓർത്ത് അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ജൂലൈ 2-ന് ഓൺലൈൻ ഉടമ്പടി എടുത്തു. അതിൻ്റെ 3-ാമത്തെ നിയോഗമായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിക്കാര്യം വെച്ചിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഷിഫ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഒരു കുട്ടി, ബംഗ്ലാദേശിലുള്ള ഒരു കുട്ടി, ഒരു ഷിഫ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഏജൻസിയിൽ നിന്നും എൻ്റെ കൂടെ ജോലി ചെയ്യാൻ വന്നു. അപ്പോൾ ആ കുട്ടി വഴി ആ കുട്ടിയുടെ ഹസ്ബൻഡ് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന കാര്യവും എല്ലാം ആ കുട്ടി എന്നോട് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു, ബയോഡേറ്റ തരുവാണെങ്കിൽ ഞാനത് കമ്പനിയിൽ കൊടുത്തു വിടാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ബയോഡേറ്റ കൊടുത്തു വിട്ടു. ഞങ്ങളുടെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും ലൈറ്റ് ക്യാൻഡിൽ പ്രയറും എല്ലാം ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 1 ആഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും ഇൻ്റർവ്യൂവിന് വിളി വന്നു. ഹസ്ബൻഡിനെ ഇൻ്റർവ്യൂവിന് വിളി വന്നു. പിറ്റേ ദിവസം ഇൻ്റർവ്യൂ ആയിരുന്നു. ഞങ്ങൾ പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും ഞാൻ വെളുപ്പിന് എഴുന്നേറ്റ് ലൈറ്റ് ക്യാൻഡിൽ പ്രയറും റിക്വസ്റ്റും എല്ലാം ഇട്ടു. ഇൻ്റർവ്യൂ പാസ്സായി. ഇപ്പോൾ സ്ഥിരമായ ഒരു ജോലി, പെർമനൻ്റ് ജോബായി ഒരു കമ്പനിയിൽ എൻ്റെ ഹസ്ബൻഡ് ചെയ്യുന്നു. പിന്നെ 4-ാമത്തെ നിയോഗമായി ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നത് ഞങ്ങൾക്കൊരു ഇവിടെ ഒരു വീടായിരുന്നു. ഞങ്ങളിവിടെ 10 വർഷമായി ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഞങ്ങൾക്കൊരു വീടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഒരു സ്ഥലം വാങ്ങിക്കുവാനുള്ള അനുഗ്രഹം ദൈവമാതാവ് തന്നു. അതിൻ്റെ വീടിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ 5-ാമത്തെ നിയോഗം നാട്ടിലുള്ള ഒരു സ്ഥലം വിൽക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഒത്തിരി തടസ്സങ്ങളായിരുന്നു ആ സ്ഥലം വിൽക്കുവാനായിട്ട്. കാരണം ഞങ്ങൾ നാട്ടിലില്ലാത്തതുകൊണ്ട് ഒത്തിരി തടസ്സങ്ങളായിരുന്നു അത് വിൽക്കുവാനായിട്ട്. ഈ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് അത് വിൽക്കുവാൻ സാധിച്ചു. അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഉടമ്പടി പ്രാർത്ഥനയിലൂടെയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലൂടെയും ലൈറ്റ് ഐ ക്യാൻഡിൽ പ്രാർത്ഥനയിലൂടെയും ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ, ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് ദൈവമാതാവ് തന്നിട്ടുണ്ട്. അനുഗ്രഹങ്ങൾക്കെല്ലാം ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പ്രഭയുടെ ഇപ്പോഴത്തെ വിശ്വാസ ജീവിതത്തിൽ പ്രഭയ്ക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്? ഈശോയോടും മാതാവിനോടുമുള്ള സ്നേഹത്തിലും നിങ്ങളുടെ കുടുംബ ബന്ധത്തിലും നിങ്ങളുടെ പ്രാർത്ഥനകളിലും ഒക്കെ വന്നിരിക്കുന്ന എന്തൊക്കെയാണ്? ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു സാധാരണ ഒരു വിശ്വാസിയായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകും എന്നല്ലാതെ അതിൽ കൂടുതലൊന്നും ഇല്ലായിരുന്നു. പ്രാർത്ഥനയാണെങ്കിലും എനിക്ക് സമയം കിട്ടുമ്പോഴുള്ള സന്ധ്യ പ്രാർത്ഥനകൾ അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ഒത്തിരി ചേഞ്ച് ചെയ്തു. ഇപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കുവാനുള്ളൊരു കൃപ കിട്ടി. ഞാൻ കൃപാസനത്തിലെ ശുശ്രൂഷകളാണെങ്കിലും ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാനത് കാണുകയും
അങ്ങനെ ഒത്തിരി വിശ്വാസ ജീവിതത്തിൽ ആഴത്തിൽ വളരുവാനുള്ള ഒരു കൃപ എനിക്ക് ലഭിച്ചു. ജീവിത പങ്കാളിയോ? ജീവിത പങ്കാളി അങ്ങനെ തന്നെ. അതെ അതെ, വലിയൊരു സാക്ഷ്യമാണ് പ്രഭ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പ്രഭ ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഈ ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം അച്ഛൻ ഇവിടെ ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ധ്യാനത്തിനിടയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞായിരുന്നു ഓസ്ട്രേലിയയെ ഈശോ കാണിച്ചു തരുന്നു എന്ന്. ഒരു പക്ഷേ നിങ്ങളെ എല്ലാവരെയും ആയിരിക്കും ഈശോ ജോസഫ് അച്ഛനിലൂടെ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ വേദനകളായിരിക്കാം ഈശോ ഓസ്ട്രേലിയയെ ഈശോയ്ക്ക് ജോസഫ് അച്ഛനെ കാണിച്ചു കൊടുത്തപ്പോൾ നിങ്ങളുടെ വേദനകളും അതിൽ ഉൾച്ചേരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ദൈവം നിങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങളിലെ പരിശുദ്ധമ്മയിലൂടെ ഇടപെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സാക്ഷി. ഇപ്പോൾ നമ്മളോട് പ്രഭ പറഞ്ഞു, പ്രഭയ്ക്കും ജീവിത പങ്കാളിക്കും പൂർണ്ണമായിട്ടും സ്ഥിരമായിട്ടുള്ള ജോലി അവിടെ ലഭിച്ചു, അതോടൊപ്പം ഒരു ഭവനം ലഭിച്ചു, നാട്ടിലെ സ്ഥലം വിട്ടുപോകുവാനായിട്ട് സാധിച്ചു, അതോടൊപ്പം വിശ്വാസ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് അടിയുറക്കുവാൻ സാധിച്ചു എന്ന് പറഞ്ഞു. പിന്നെ പ്രഭു, എനിക്ക് തോന്നുന്നു പ്രഭു നേരത്തെ പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും മാതാവിനെ കണ്ട കാര്യം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു വിശ്വാസത്തിലെ. മ്യൂട്ട് മാറ്റി. എല്ലാ സാക്ഷ്യങ്ങളും ഇങ്ങനെ കേൾക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ചേച്ചി, ചേച്ചിക്ക് എന്തോ സ്പൈനൽ കോഡിൽ എന്തോ ഇതാണ്, അപ്പം എഴുന്നേറ്റ് നടക്കാനൊന്നും പാടില്ല, പതുക്കെയൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ കട്ടിലേ കിടക്കുമ്പോൾ അമ്മ മാതാവും ഈശോയും, അമ്മ മാതാവും മുമ്പിലും ഈശോ സൈഡിൽ ഇരിക്കുന്നതായിട്ട് കണ്ടു എന്ന് പറഞ്ഞ് അത് കുറേ നേരം ആ ചേച്ചി ഭയങ്കരമായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ ചേച്ചി ഉറങ്ങിയിട്ട് എഴുന്നേറ്റപ്പോഴും അമ്മ മാതാവ് അവിടെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിലൊരു ചെറിയൊരു സംശയം, അത്രയും നേരമൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ, നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇച്ചിരി നേരമൊക്കെ കണ്ടിട്ട് അതങ്ങോട്ട് അങ്ങനെയാണെന്ന് എൻ്റെ മനസ്സിൽ എനിക്കൊരു അവിശ്വാസം വന്നു. അത് കഴിഞ്ഞ് ഞാനൊരു ഒരു മാസം കഴിഞ്ഞ്, എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, ഒരു മാസം കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു, ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സമയം കിട്ടുമ്പോൾ ഇരുന്ന് കൊന്തയിലും, ഞാൻ തന്നെ ഇരുന്ന് പകലിരുന്ന് കൊന്തയിലുമാണ്. അപ്പം ഞങ്ങളുടെ ഈ വാർഡ്രോബിൻ്റെ ഡോറിലായിട്ട് കൃപാസന മാതാവിൻ്റെ സിൽവർ ഗ്രേയില് ഒരു മാതാവ് ഇങ്ങനെ എന്നെ നോക്കി നിൽക്കുന്നു. അതിൻ്റെ ഇപ്പുറത്ത് ഈശോ ഒരു കസേരയിൽ, ടേബിളും ഉണ്ട്, കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ടും കാണുവാണ്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അത് ഒത്തിരി നേരം ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഞാനത് എനിക്ക് ഒത്തിരി നേരം അതിങ്ങനെ കാണുവാണ്. ഞാൻ ഒരു രഹസ്യം ചൊല്ലിക്കഴിഞ്ഞ് രണ്ടാമത്തെ രഹസ്യം ചൊല്ലി ഇങ്ങനെ നോക്കുമ്പോഴും അവിടെ അമ്മ മാതാവ് നിൽക്കുന്നതായിട്ട് കാണുവാണ്. അപ്പം ഞാനിങ്ങനെ ആ ചേച്ചി പറഞ്ഞ് ഞാനിങ്ങനെ അവിശ്വസിച്ചത് ഓർത്ത് ഞാൻ പശ്ചാത്തപിച്ച്. അങ്ങനെ ഒരു ദൈവാനുഭവം എനിക്ക്, മാതാവിൻ്റെ ഒരു ദർശനം എനിക്കുണ്ടായി. വിശ്വാസത്തിൻ്റെ തലത്തിലാണ് നമ്മൾ ഈശോയെ കാണുന്നത്. മറ്റൊരുപാട് പേര് ദൈവത്തെ കാണുന്നു, പരിശുദ്ധമ്മയെ കാണുന്നു, അത് വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെയുള്ള വലിയൊരു കാഴ്ചയാണ്. വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അത് കാണുവാൻ സാധിക്കുകയുള്ളൂ. ഹെബ്രായർ 4:2 പറയുന്നില്ലേ, അവർ കേട്ട വചനം അവർക്ക് ഉപകാരപ്പെട്ടില്ല, കാരണം അവരതിൽ വിശ്വസിച്ചില്ല. വിശ്വാസം ഇല്ലെങ്കിൽ നമുക്കൊന്നും സാധിക്കുകയില്ല. ഇപ്പോൾ ഇവിടെ പരിശുദ്ധമ്മയെ കണ്ടെന്ന് പറയുമ്പോൾ ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, എന്നാൽ അവർ ദൈവത്തെ കാണും, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അപ്പോൾ ഇവിടെ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധി നടത്തപ്പെടുന്നുണ്ട്, അതോടൊപ്പം തന്നെ വിശ്വാസം വളർന്ന് വർദ്ധിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. വിശ്വാസം എന്ന് പറഞ്ഞാൽ വളർന്ന് വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന അത്ഭുതങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന രോഗസൗഖ്യങ്ങൾ, നമ്മൾ നേടുന്ന കർത്താവിൻ്റെ വലിയ മഹിമയുമൊക്കെ അത് ആർക്കും മറ്റൊരു വ്യക്തിക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പക്ഷെ അനുഭവിക്കുന്ന വ്യക്തിക്ക് അത് ഏറ്റവും വലിയ ഒരു അനുഭവമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ പ്രഭയിപ്പോൾ ഇവിടെ പറയുമ്പോൾ കേൾക്കുന്നവരും കാണുന്നവരും ഇത് പറയുന്നത് എന്താ ഇങ്ങനെയൊക്കെയെന്ന്, പക്ഷെ പ്രഭയ്ക്ക് പ്രഭയുടെ ഉള്ളിലത് കൃത്യമായിട്ട് തട്ടിയിട്ടുണ്ട്. അതിന് പരിശുദ്ധമ്മ ഇടപെടുകയാണ്. പരിശുദ്ധമ്മ ലോകമെമ്പാടും ഇടപെട്ടിപ്പോൾ ഈ ഉടമ്പടിയിലൂടെ വലിയ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രഭയുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധമ്മയ്ക്ക് നന്ദി പറയുകയാണ്. പ്രഭ ഇനിയും തുടരുക, പ്രാർത്ഥന തുടരുക, ഉടമ്പടിയുടെ പ്രമേയങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ എല്ലാം മുന്നോട്ട് തുടർന്നുകൊണ്ട് പോവുക. കഴിയുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. സഹോദരങ്ങളുണ്ട്, ബന്ധുമിത്രാദികളോ അയൽവാസികളോ സുഹൃത്തുക്കളോ എല്ലാവർക്കും കൃപാസനത്തെക്കുറിച്ചും കൃപാസന അമ്മയിലൂടെ ചൊരിയപ്പെടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം ഒരു പ്രേക്ഷിത വേലയായ ഒരു സുവിശേഷ വേലയാക്കി മാറ്റുക. ഉടമ്പടി നമ്മളെ സുവിശേഷമാക്കി മാറ്റുന്നു. ഉടമ്പടി നമ്മളെ വലിയ പ്രേക്ഷിതരാക്കി മാറ്റുന്നു. ഉടമ്പടി നമ്മളെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷികളാക്കി മാറ്റുന്നു.
അപ്പോൾ ഏറ്റവും വിശ്വാസത്തോടുകൂടെ നമുക്ക് ഈ പ്രഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഈ അനുഗ്രഹത്തിന് ദൈവത്തിന് നന്ദി പറയാം. രണ്ടുപേരെയും ഓർക്കുകയാണ്, പ്രിയ ന്യൂസിലിൽ നിന്ന് പ്രിയയും ഓസ്ട്രേലിയയിൽ നിന്നുള്ള പ്രഭയും ഓർക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇനിയും അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. അമ്മയുടെ വലിയ കൃപ, നിങ്ങൾ എവിടേക്ക് പോയാലും ഉറക്കത്തിലും നിങ്ങളുടെ ഉണർവിലും നടത്തത്തിലും യാത്രകളിലും എവിടേക്ക് ആയിരുന്നാലും പരിശുദ്ധ അമ്മ താങ്ങായി ഉടമ്പടി പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ കൂടെയും ഉടമ്പടി കാണുന്ന ഓരോ വ്യക്തികളുടെ കൂടെയും ഈ സാക്ഷ്യത്തിൽ പങ്കെടുക്കുന്നവരുടെ വ്യക്തികളുടെ കൂടെയും എല്ലാവരുടെയും കൂടെ പരിശുദ്ധ അമ്മ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദൈവനാമത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.